ഹലോ വെൽക്കം ബാക്ക് ടു മഞ്ജുസ് പേപ്പർ കിച്ചൺ ഇന്നത്തെ സ്പെഷ്യൽ കൂന്തൽ റോസ്റ്റ് ചില്ലി സ്ക്വിഡ് റോസ്റ്റ് ഇത് എല്ലാവർക്കും വളരെ പ്രിയപ്പെട്ടതാണ് അതുപോലെ ഈസിയാണ് നമുക്കപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം കൂന്തൽ റോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ അര കിലോളം കൂന്തൽ എടുത്തിട്ടുണ്ട് ഇതിൻ്റെ നല്ലോണം ക്ലീൻ ആക്കി ഇതിൻ്റെ ഉള്ളിൽ മഷിയൊക്കെ ക്ലീൻ ആക്കി അതുപോലെ തലയുടെ വശത്തുള്ള കണ്ണിൻ്റെ പോർഷനൊക്കെ മാറ്റി അതുപോലെ ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെയൊരു ബോൾ പോലെ ഉണ്ടാകും അതും കൂടെ മാറ്റി എല്ലാം നല്ലോണം ക്ലീൻ ചെയ്തെടുക്കാം. ഇതൊക്കെ നമുക്ക് കഴിക്കാവുന്നതാണ്. ഒരു കണ്ണ് പോഷൻ വരുന്ന സ്ഥലവും ഈ ഒരു ബോളും മാറ്റി വെക്കുക. അതുപോലെ ഞാൻ ഇതുപോലെ ഇങ്ങനെ സ്ക്വയറായിട്ട് കുഞ്ഞു കുഞ്ഞു സ്ക്വയറായിട്ട് കട്ട് ചെയ്തിട്ടില്ല, അതല്ല നിങ്ങൾക്ക് ഇതുപോലെ റിംഗ് ഷേപ്പിലും കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇനി നമുക്കിത് കുക്ക് ചെയ്യാം. നമ്മൾ വൃത്തിയാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള കൂന്തൽ ഞാനിവിടെ ഒരു പ്രഷർ കുക്കറിലേക്ക് ആഡ് ചെയ്തു. അതിനുശേഷം അതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പും ഒരു കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു. നിങ്ങൾ എടുക്കുന്ന ക്വാണ്ടിറ്റി എത്രയാണോ കൂന്തൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരു 3-4 വിസിൽ വരുന്നവരെ നമുക്കിത് കുക്ക് ചെയ്തിട്ട് മാറ്റിവെക്കാം. ഇനി നമുക്കൊരു പാൻ എടുക്കാം. അതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ആഡ് ചെയ്തു. അതിനുശേഷം ജിഞ്ചർ ഗാർലിക് കുഞ്ഞരിഞ്ഞത്, അതുപോലെ ഗ്രീൻ ചില്ലി, പച്ചമുളക് അരിഞ്ഞത് ആഡ് ചെയ്തു. അതൊരു 2-3 സെക്കൻഡ് നല്ലോണം ഒന്ന് വഴറ്റാം. വെളുത്തുള്ളി, ഇഞ്ചിയും പച്ചമുളകും ഇപ്പം നല്ലോണം വഴന്ന് വന്നു. അതിലേക്ക് 2 വലിയ ഉള്ളി സ്ലൈസ് ചെയ്തിട്ടുള്ളത് ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഉള്ളി നല്ല ട്രാൻസ്ലൂസൻ്റ് പരമാകുന്നത് വരെ, നല്ലോണം വഴന്നത് വരുന്നത് വരെ നമുക്കിത് കുക്ക് ചെയ്യാം. അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടെ ആഡ് ചെയ്യാം. ഉപ്പ് നമ്മൾ ഉള്ളി വേഗം കുക്ക് ചെയ്യാൻ നമുക്ക് ഹെൽപ്പ് ചെയ്യും. ഇപ്പം നമ്മൾ ഉള്ളി ഇവിടെ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു വലിയ തക്കാളിയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നല്ലോണം അതും നല്ലൊരു ഫ്ലഫിയായി നല്ല സോഫ്റ്റാകുന്നത് വരെ നമുക്കിത് കുക്ക് ചെയ്യാം. തക്കാളി നല്ല സോഫ്റ്റായി കുക്കായി വന്നിട്ടുണ്ട്, നല്ല പൾപ്പിയായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. അതിലേക്ക് ഇനി റെഡ് ചില്ലി പൗഡർ, മുളക് പൊടി ആഡ് ചെയ്തു. മുളക് പൊടി ആഡ് ചെയ്യുമ്പോൾ നമ്മൾ ഫ്ലെയിം ലോ ആക്കി വെക്കണം. ഈ മുളക് പൊടീൻ്റെ ഒരു പച്ചക്കൊത്ത് മാറുന്ന വരെ നല്ലോണം ഒന്ന് കുക്ക് ചെയ്യാം. അതിനുശേഷം 1/4 ടീസ്പൂണോളം ഗരം മസാലയും കൂടി ആഡ് ചെയ്തു. നല്ലോണം ഒന്ന് സോട്ട് ചെയ്യാം. ഇനി നമ്മൾ നേരത്തെ കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള സ്ക്വിഡ്, അത് ആ വെള്ളത്തോടുകൂടി ആ ജ്യൂസോടുകൂടി തന്നെ ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇപ്പം നമുക്ക് ഫ്ലെയിം ഹൈയില് വെക്കാം കേട്ടോ. നമുക്ക് ഉപ്പൊക്കെ ചെക്ക് ചെയ്ത് നോക്കാം. ഇനി ഈ വെള്ളം നല്ലോണം ഒന്ന് കുറുകി നല്ല ഒരു കൊഴുത്ത പരുവത്തിലാകുന്നത് വരെ നമുക്കിത് കുക്ക് ചെയ്യാം. ഇപ്പം നമ്മൾ സ്ക്വിഡ് റോസ്റ്റ് കുറച്ച് തിക്കായി വന്നിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് യൂസ് ചെയ്യുന്നുണ്ട്. അഥവാ നമ്മളെ തക്കാളി, നമ്മൾ യൂസ് ചെയ്ത തക്കാളി നല്ല മധുരം ഉള്ളതാണെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് നമുക്ക് സ്കിപ്പ് ചെയ്യാം. ഇതിൻ്റെ ആവശ്യമില്ല, അത് ഓപ്ഷണൽ മാത്രമാണ്. ഈ ഒരു പരുവം തൊട്ട് നമ്മൾ ഫ്ലെയിം മീഡിയത്തിൽ വെച്ചിട്ട് വേണം കുക്ക് ചെയ്യാൻ. നല്ലോണമൊന്ന് വഴന്ന് വരുന്നത് വരെ ലോ മീഡിയം വെച്ച് വേണം നമ്മൾ കുക്ക് ചെയ്യാൻ. അല്പം പെപ്പർ പൗഡറും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. പെപ്പർ പൗഡറും ഓപ്ഷനലാണ്. അധികം എരി ആവശ്യമില്ലാത്ത ആൾക്കാർക്ക്, സ്പൈസിനെസ് അധികം ആവശ്യമില്ലാത്ത ആൾക്കാർക്ക് പെപ്പർ പൗഡർ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പം നമ്മുടെ സ്ക്വിഡ് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഏകദേശം നമുക്കിവിടെ കാണാം ഓയിലൊക്കെ സെപ്പറേറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു ടെക്സ്ചറാണ് നമുക്ക് ആവശ്യം. ഓയിലൊക്കെ സെപ്പറേറ്റ് ചെയ്ത് വന്നു. അതുപോലെ നമ്മൾ ഈ സ്ക്വിഡിൻ്റെ ഫ്ലഷൊക്കെ സ്പൂൺ വെച്ചൊന്ന് ഒന്ന് ബ്രേക്ക് ചെയ്യുമ്പോൾ അത് മുറിഞ്ഞു വരും. ഇനി ഇതിലേക്ക് അല്പം മല്ലിയിലയും അതുപോലെ ക്രഷ് ചെയ്തിട്ടുള്ള വെളുത്തുള്ളിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മളിങ്ങനെ റോസ്റ്റൊക്കെ ആക്കുന്ന ടൈമിൽ ഏറ്റവും ലാസ്റ്റ് കുക്ക് ചെയ്ത ഏറ്റവും ലാസ്റ്റ് ക്രഷ് ചെയ്തിട്ടുള്ള വെളുത്തുള്ളി ആഡ് ചെയ്ത് അത് 2 മിനിറ്റ് ഒന്ന് അടുപ്പ് മൂടി വെച്ച്
അതിനുശേഷം യൂസ് ചെയ്യുകയാണെങ്കിൽ അതിന് ടേസ്റ്റ് വേറെ തന്നെ ഒരു ടേസ്റ്റും സ്മെല്ലും ഒക്കെ ആയിരിക്കും. ഈ ഒരു സ്ക്വിഡ് റോസ്റ്റ് നമ്മൾ സാധാരണ റൈസിൻ്റെ കൂടെയും ഗീ റൈസിൻ്റെ കൂടെയും അതുപോലെ ചപ്പാത്തി പൊറോട്ട പത്തിരി എന്തിൻ്റെ കൂടെയും നല്ല ടേസ്റ്റായിരിക്കും, നല്ലൊരു സ്മെല്ലും ഒക്കെയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എനിക്ക് എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. എൻ്റെ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ലൈക്ക് ഷെയർ കമൻ്റ് ഒക്കെ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്താൽ അതിൻ്റെ സൈഡിലൊരു ബെൽ ഐക്കണുണ്ട്, അതും കൂടെ പ്രസ് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കണം. അപ്പം മാത്രമേ നമുക്ക് ഭാവിയിലിടുന്ന റെസിപ്പീസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കൂ. അപ്പം വീണ്ടും നല്ല നല്ല റെസിപ്പീസുമായി കാണാം. അതുവരെ ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.